നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമാണ്. നിയമസഭയിലെ പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വരെ പ്രതിഷേധമുണ്ടായി. പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രകോപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. അതേ തുടർന്നാണ് വലിയ ബഹളം നിയമസഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് ഓഫ് ചെയ്തതിനെ തുടർന്ന് പ്രതിപക്ഷം വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. നിയമസഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങി. സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് ആ പ്രതിഷേധം നീണ്ടു. ഇവരൊക്കെ ചെയറാവുകയാണ്. പ്ലീസ് പ്ലീസ് അങ്ങ് 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 വാക്കോട്ട് പ്രശ്നം പറഞ്ഞു. സാർ, ബഹുമാനപ്പെട്ട ആ മന്ത്രി ഇവിടെ പറഞ്ഞത് 3-6 പ്ലീസ് 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 എനിക്ക് ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കാനുള്ളത്, ഈ നാട്ടിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു ജനകീയ വിഷയം സംബന്ധിച്ചാണ് ആ സമയത്ത് പ്രതിപക്ഷം ഇതുപോലെ തടസ്സപ്പെടുത്തുന്നത്. തികച്ചും തെറ്റായ നടപടിയാണ് സാർ. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്റെ നിയോജക മണ്ഡലത്തിലെ എരുമേലി വടക്ക്, എരുമേലി തെക്ക്, കോരൂത്തോട് തുടങ്ങിയ മലയോര മേഖലകളിലെ കൃഷിക്കാർ അനുഭവിക്കുന്ന റാന്നിയൊക്കെ ഉൾപ്പെടെയുള്ള സമീപ നാടുകളിലെ എല്ലാം, സമീപ പ്രദേശങ്ങളിലെ എല്ലാം കൃഷിക്കാർ അനുഭവിക്കുന്ന വലിയൊരു ദുരിതം സംഭവിച്ചാണ് സാർ. ആ പ്രദേശങ്ങളിലൊക്കെ ലാൻഡ് അസൈൻമെന്റ് പട്ടയം കിട്ടിയ ഭൂമിയിൽ മരങ്ങൾ പ്രശാന്ത് കൃഷ്ണയെന്നു. പ്രശാന്ത് വിവരങ്ങൾ. രതീഷ്, ടി പി കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകാൻ നീക്കമില്ല എന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് കഴിഞ്ഞ ദിവസം സർക്കാർ വിശദീകരിച്ചു മുമ്പ് തന്നെ സ്പീക്കറാണ് മറുപടി പറഞ്ഞത്. ആ വാദങ്ങൾ, അതായത് അത്തരമൊരു നീക്കമില്ല, ഇത് അഭ്യൂഹം മാത്രമാണെന്നായിരുന്നു സ്പീക്കർ പറഞ്ഞത്. ഈ വാദങ്ങൾ, സ്പീക്കറുടെ നിലപാട് തെറ്റാണ്, സ്പീക്കറുടെ വാദങ്ങൾ അടക്കം പൊളിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നിലപാട് വന്നിരിക്കുന്നു. ഈ ടി പി കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം, അതായത് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ ടി പി കേസ് പ്രതികൾ ഉൾപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സർക്കാർ നീക്ക തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ ഉപക്ഷേപമായി നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കാനിരിക്കെയാണ് സർക്കാരിൻ്റെ തീരുമാനം വന്നത്. അതിൽ മുഖ്യമന്ത്രി ഉത്തരവിട്ടത്, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഇന്നിപ്പോൾ ഉപക്ഷേപമായി മുഖ്യമന്ത്രിയോട് ചോദിച്ചിരിക്കുന്ന അവസരത്തിലാണ് സർക്കാരിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും ഉപക്ഷേപ സമയത്ത് ഈ വിഷയം വരികയും ചെയ്തു. ഈ വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. പകരം മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ പ്രകാരം തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് മറുപടി നൽകിയത്. ഇതിൽ സർക്കാർ ടി പി കേസ് പ്രതികൾക്ക് ഈ പ്രതികൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നു. അത് എം പി രാജേഷ് വിശദീകരിച്ചത്, ജയിൽ സൂപ്രണ്ട് പട്ടികയിൽ അനർഹരും ഉൾപ്പെട്ടിട്ടുണ്ട്. പുതിയ പട്ടിക നൽകാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശിക്ഷ നൽകരുതെന്ന് ഹൈക്കോടതി പറഞ്ഞ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല, അത്തരമൊരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം നടന്നതിൽ അന്വേഷണം നടത്തുന്നു എന്നാണ് മന്ത്രി വിശദീകരിച്ചത്. ഏതായാലും ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം നടന്നു എന്ന കാര്യം സർക്കാരിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. ഇക്കാര്യത്തിൽ ഏതായാലും ഇതിൽ തദ്ദേശ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിശദീകരിച്ചത് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് ഗുരുതരമായ ഒരു വിഷയം കൂടി സഭയിൽ ഉന്നയിച്ചു. അതായത് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ നീക്കമില്ലെന്ന് പറയുമ്പോഴും ഈ മാസം 3-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇളവ് നൽകേണ്ട പ്രതികളുടെ പട്ടിക പുറത്തിറക്കാനുള്ള ഉത്തരവ് നൽകിയത്. ഇതുപ്രകാരമാണ് ഈ ജയിൽ സൂപ്രണ്ട് ഇത്തരം പട്ടിക തയ്യാറാക്കിയത്. മാത്രമല്ല, ഇതിനുശേഷവും, അതായത് ഇത് അഭ്യൂഹം മാത്രമാണെന്ന് നിയമസഭയിൽ സ്പീക്കർ വിശദീകരിക്കുന്നു, സർക്കാരിൻ്റെ നിലപാടുകൾ സർക്കാരുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ടും കണ്ണൂർ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കെ കെ രമേ ഈ ടി പി കേസ് പ്രതികളുടെ ഇളവുമായി ബന്ധപ്പെട്ട്
ശ്രീകാന്ത് കൃഷ്ണയാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ചട്ടപ്രകാരമായിരുന്നില്ല കാര്യങ്ങളെന്ന് സർക്കാർ തന്നെ നിയമസഭയിൽ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്നുകൂടി മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി MB രാജേഷ് സഭയിൽ മറുപടി നൽകി. വലിയ ബഹളവും സഭയിലുണ്ടായി.